ശ്രീ കെ പി മോഹനൻ അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. സാർ, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ധനാഭ്യർത്ഥന ചർച്ചകളിലായിരുന്നു സാർ. അപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് ധനാഭ്യർത്ഥനകളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന രൂപത്തിലേക്ക് കാണുകയാണ് സാർ. അതേസമയം കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങളോട് ദ്രോഹം കാണിക്കുന്ന കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് അക്ഷരം പറയാൻ അവർക്ക് ധൈര്യം കാണുന്നില്ല. പക്ഷെ അഥവാ ചിലപ്പോൾ പറയുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കൂട്ടി പറയുകയാണ് സാർ. മുഖ്യമന്ത്രി എവിടെ നിൽക്കുന്നു, നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു നമുക്കറിയാം. മുഖ്യമന്ത്രി ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. എല്ലാ പാവപ്പെട്ടവർക്കും വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. നമ്മുടെ മന്ത്രിമാരൊക്കെ തന്നെ ഏത് മന്ത്രിയുടെ വകുപ്പ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സാർ. അതിനെക്കുറിച്ചാണ് സാർ ഇവിടെ ചർച്ച നടക്കുന്നത്. സാർ, നമുക്കറിയാം ഭൂമിയും വസ്തുക്കളും രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഭൂമി രജിസ്ട്രേഷൻ നടപടിയായിട്ട് ഈ സർക്കാർ പ്രഖ്യാപിച്ചത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും എടുക്കുന്നതിനും പൊതുജനങ്ങൾക്ക് നിരവധി പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നതിനും ഇടയാക്കുമെന്ന് കരുതുകയാണ് സാർ. സാർ, രജിസ്ട്രേഷൻ നടപടി വേഗത്തിലാക്കാനും ബിനാമി ഇടപാട് ഇല്ലാതാക്കുന്നതിനും രജിസ്ട്രേഷനിൽ എത്തുന്നവർക്ക് സാക്ഷികളെ ഹാജരാക്കേണ്ട അവസ്ഥ ഒഴിവാക്കുന്നതിനും സഹായിക്കുമെന്ന് കരുതുന്നു സാർ. ഏപ്രിൽ മുതൽ സ്റ്റാമ്പ് വേണ്ടർമാർക്ക് നടപ്പിലാക്കുന്ന പരിഷ്കാരമായ ഇ സ്റ്റാമ്പിംഗ് സാർ, അത് നടപ്പിലാക്കുമ്പോൾ വേണ്ടർമാരെയും അതോടൊപ്പം തന്നെ ആധാർ എഴുത്തുകാരെയും സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കാവൂ എന്നതാണ് സാർ വേണ്ടർമാരുടെയും സ്റ്റാമ്പ് അതുപോലെ തന്നെ ആധാരം എഴുത്തുകാരുടെയും അഭ്യർത്ഥന. അത് നമ്മൾ കാലാകാലമായിട്ട് ഒരുപാട് വർഷക്കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ വേണ്ടർമാരും അതുപോലെ തന്നെ സ്റ്റാമ്പ് ആധാരം എഴുത്തുകാരും അവർ ചെയ്തു വന്ന സേവനങ്ങൾ എന്നല്ല പറയുന്നത്, അവർ അതിൻ്റേതായ രീതിയിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതാണ് സാർ നമുക്ക് കാണാൻ സാധിച്ചത്. സാർ, ഈ തൊഴിൽ കാലാകാലമായി തൊഴിലേർപ്പെട്ടവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് പരിഹരിക്കുന്ന നടപടി ഉണ്ടാകും സാർ. പരിഷ്കരണം ആവശ്യമാണ് എന്ന വസ്തുത അംഗീകരിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ തൊഴിൽ സംരക്ഷിക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അത് നടപ്പിലാക്കണം സാർ. സാർ, രജിസ്ട്രേഷൻ വകുപ്പിൽ അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ ശക്തമായ നടപടികളാണ് സാർ നടപ്പിലാക്കുന്നത്. ഓൺലൈൻ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ആധാരങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പൂർണ്ണമായും ഓൺലൈനിൽ നൽകുന്ന സൗകര്യം പരീക്ഷാ അടിസ്ഥാനത്തിൽ പ്രധാന രജിസ്റ്റർ ഓഫീസുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സാർ, വാണിജ്യ ബാങ്കുകളിൽ നിന്ന് സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള വായ്പാ കരാറുകൾ ഓൺലൈനായിട്ട് തയ്യാറാക്കുന്നതിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നടപ്പിൽ വരുത്തുകയുണ്ടായി. സാർ, ആധാർ രജിസ്ട്രേഷൻ്റെ ഭാഗമായുള്ള വിരൽ പതിപ്പും ഫോട്ടോയും ഡിജിറ്റൽ രൂപത്തിൽ തന്നെ ആധാരത്തിൻ്റെ ഭാഗമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു സാർ. സാർ, ബാധ്യതാ സർട്ടിഫിക്കറ്റ് ഓൺലൈനാക്കിയത് അഴിമതി ഒഴിവാക്കാനും കാലതാമസം ഇല്ലാതാക്കാനും സഹായമായിട്ടുണ്ട്. സാർ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കേണ്ടി വരുന്ന എല്ലാ രജിസ്ട്രേഷൻ സംബന്ധമായ മുദ്രപത്രങ്ങൾക്കും ഈ സ്റ്റാമ്പിംഗ് സൗകര്യം ഏർപ്പെടുത്തിയത് പ്രശംസനീയമാണ് സാർ. സാർ, വകുപ്പിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി വരുന്ന ഫീസുകൾ ഓൺലൈനായിട്ട് അടക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഭൂമിയുടെ ന്യായവില പൊതുജനങ്ങൾക്ക് ഓൺലൈനായിട്ട് പരിശോധിക്കാമെന്നതും നല്ല കാര്യമാണ്. രജിസ്ട്രേഷനിലെ ഓൺലൈൻ ടോക്കൺ സൗകര്യം ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും വസ്തുക്കളുടെ ഉടമകൾ അവകാശം രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പ്രത്യേക സൈറ്റിലൂടെ പരിശോധിക്കാനുള്ള സൗകര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഒരു ജില്ലയിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും ആ ജില്ലയിലെ ആധാരം രജിസ്ട്രീയാനുള്ള എനിവെയർ രജിസ്ട്രേഷൻ പദ്ധതി സൗകര്യം ഏറെ സഹായകരമായ ഒരു പദ്ധതിയാണ് സാർ. 2021-2022 വർഷത്തെ കേരളത്തിലെ സ്ഥിരവിലയിലുള്ള മൊത്ത അഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് 12.1% സാർ. പ്രസ്തുത വളർച്ച ഇപ്പോഴത്തെ നിലയിൽ വിലയിൽ കണക്കാക്കിയാൽ 17.63 ശതമാനമാണ്. ദേശീയ നിരക്ക് 8-7% നിൽക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഈ വളർച്ച ഒന്നത് ഓർക്കണം. അവിടെയാണ് സാർ നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെതാണ്. അങ്ങനെ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സർക്കാരിനെ പ്രകീർത്തിച്ച് പറയാൻ ആരും പ്രതിപക്ഷത്തിനും തയ്യാറാകുന്നില്ല സാർ. പ്രതിശീർഷ വരുമാനത്തിനുണ്ടായ വളർച്ച കാണിക്കുന്നത് സാമൂഹ്യക്ഷേമ വികസന ചെലവുകളിൽ സർക്കാർ നൽകിയ പ്രാധാന്യം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് സാർ. സാർ, സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. 2022 ജൂലൈ മാസം കേന്ദ്ര സർക്കാർ GST നഷ്ടപരിഹാര വിഹിതം നിർത്തലാക്കിയതാണ് സാർ ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ ഘടകമായതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുകയല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഇവിടെ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം
കേരള ഭരണം നടത്തുമ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സാർ. ഹിന്ദുത്വ അജണ്ടക്കെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നയത്തിലൂടെ കേരള സർക്കാരിനെ ഞെരുക്കാമെന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP കരുതുന്നത്. കേരളത്തിൽ നിന്നുള്ള UDF MP ഈ കാര്യം ഒരിക്കൽ പോലും പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല എന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവരും BJP എന്നതാണ്. നികുതി വരുമാന ചോർച്ച ഒഴിവാക്കിയെടുക്കുന്നതിന് ഫലപ്രദമായ നടപടികളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത്. ലക്കി ബിൽ സ്കീം പോലുള്ള പദ്ധതികൾ ഈ രംഗത്ത് പ്രധാനപ്പെട്ടതാണ് സാർ. സർക്കാരിൻ്റെ വേണ്ട വിധത്തിലുള്ള ഇടപെടലിൻ്റെ ഭാഗമായി നടപ്പ് വർഷം GST വരുമാനത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. GST വെട്ടിപ്പ് തടയുന്നതിന് സംസ്ഥാന GST വകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നുണ്ട് സാർ. അതിർത്തി പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ച് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളുടെ വിന്യസിച്ചത് വഴി അന്തർ സംസ്ഥാന നികുതി വെട്ടിപ്പ് ഫലപ്രദമായി തടയുന്നതിന് സാധിച്ചിട്ടുണ്ട് സാർ. 2022 മഴക്കെടുതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചുചേർത്ത് അടിയന്തര ധനസഹായം നൽകുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സാർ. പ്രളയ സഹായം ലഭിച്ചവർക്ക് അവർക്ക് കുറേ കൂടി സഹായം വരവിട്ട് ലൈഫ് മിഷൻ്റെ പദ്ധതിയിലൂടെ തന്നെ 400,000 രൂപ മുഖ്യമന്ത്രി അതിനുവേണ്ടിയുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സാർ. സാർ, നേരത്തെ ഉണ്ടായ പ്രതിക്ഷോഭത്തിലും മറ്റും ഇതേ രീതിയിലുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രതിപക്ഷം ഈ ഘട്ടത്തിലെല്ലാം രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമിച്ചത്. കേന്ദ്രത്തിൽ നിന്നും അർഹമായ സഹായങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള UDF MP ശ്രമിച്ചിരുന്നില്ല. BJP ആവട്ടെ ഏതൊക്കെ രീതിയിൽ സർക്കാരിനെ ഞെക്കിക്കൊരുക്കാൻ സാധിക്കുമോ എന്നതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം അതുകൊണ്ട് ഈ സർക്കാരിനോടൊപ്പം നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് സാർ എനിക്ക് വെക്കാനുള്ളത്. പ്രളയവും പ്രതിക്ഷോഭവും കോവിഡും കൊണ്ട് പൊരുതിമുട്ടിയ കേരള ജനതയെ അപമാനിച്ചതിന് തുല്യമാണ് സാർ. സൗജന്യമെന്ന് പറഞ്ഞു തന്ന അരിക്ക് പിന്നീട് പൈസ ഈടാക്കിയപ്പോൾ ഒരക്ഷരം മിണ്ടാൻ കേരളത്തിലെ UDFO BJPയോ തയ്യാറായിട്ടില്ല. കേരളത്തിലെ വിവിധ വിഭാഗം ജനത ഈ സർക്കാരിൻ്റെ പദ്ധതികൾ കൊണ്ട് കണ്ടതുകൊണ്ടാണ് സാർ 4,342.37 crore മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കഴിഞ്ഞ കാലത്ത് പ്രളയ ദുരിതാശ്വാസ ധനസഹായം അനുവദിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് സാർ കേരളം. സാർ, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് നമുക്കറിയാം ഇപ്പം പട്ടയം ലഭിക്കാത്തവർക്ക് പട്ടയം നൽകി വരികയാണ് സാർ. ഈ ഏപ്രിൽ മാസത്തോടുകൂടി പട്ടയം ലഭിക്കാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭിക്കുമെന്നതാണ് പറയുന്നത്. ഒരുപാട് സ്ഥലത്തുണ്ട് സാർ, വർഷങ്ങളായിട്ട് 5, 10, 20 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് പോലും പട്ടയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാനുള്ള നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഈ ഏപ്രിൽ മാസത്തിൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞത് ഏറ്റവും ആശാവാഹമാണ്. ആ പാവപ്പെട്ട കർഷകരെയും അതോടൊപ്പം തന്നെ ഭൂവുടമകളെയും അവർക്ക് പട്ടയം നൽകിക്കൊണ്ട് സഹായിക്കാൻ ഈ സർക്കാർ മുന്നോട്ട് വരണം എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുന്നു.